പ്രഭാത ഭേരി കോവിഡ് ജാഗ്രതയിൽ തെല്ലും അമാന്തം പാടില്ലെന്ന് ഓർമ്മിപ്പിച്ച് 138 പേരുടെ വമ്പൻ പോസിറ്റീവ് ലിസ്റ്റ് ഇന്നലെയും ഇറങ്ങി. സമ്പർക്കത്തിലൂടെ 4 പേർക്കെന്ന ആശ്വാസത്തിൽ ഊന്നി നിൽക്കുമ്പോഴും കഴിഞ്ഞ നാളുകളിൽ ഉറവിടമറിയാനാവാത്ത രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് ആശങ്കയേറ്റുകയാണ്. വിവിധ ജില്ലകൾ മാറി മാറി തീവ്രരോഗസാധ്യതകൾ കാണിക്കുമ്പോൾ ഇളവുകൾ ദുർവ്യയം ചെയ്യുന്നവർ ഉയർത്തുന്ന വെല്ലുവിളികൾ വലുതാണ്. നിയമലംഘനത്തെ നിർദാക്ഷിണ്യം നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ല. പൊതുവഴിയിൽ, വാഹനങ്ങളിൽ, ഹോട്ടലുകളിൽ ഒക്കെ പാലിക്കേണ്ട മര്യാദകൾ അവഗണിക്കുന്നവരെ കർശനമായ നിയമ നടപടികൾ കാത്തിരിക്കുന്നു. തിരുവനന്തപുരം റൂറൽ SP ബി അശോകൻ. മാറിയ പരിസ്ഥിതി വെച്ചുകൊണ്ട് പോലീസിന്റെ ലെവലിൽ ഇപ്പം നിലവിലുള്ള ഈ എപ്പിഡമിക് ആക്ട് വെച്ചിട്ടും അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വെച്ചിട്ടും പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്ത സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് വ്യാപനം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്തവർക്കെതിരെ നമ്മൾ നിയമനടപടി എടുക്കുന്നുണ്ട്. എപ്പിഡമിക് ആക്ട് പ്രകാരം ആ ഓർഡിനൻസ് പ്രകാരമുള്ള കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. വണ്ടിക്കകത്ത് 15-ൽ കൂടുതൽ ആൾക്കാരെ കയറ്റി പോവുക, മാസ്ക് ധരിക്കാതെ പോവുക, പോലീസിന്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക, കടകൾ തുറക്കി അടക്കുകയും ചെയ്യുന്നതിനെ പറ്റിയുള്ള നിബന്ധനകൾ പാലിക്കാതിരിക്കുക. ഈ ലെവലൊക്കെ കുറച്ചൊരു പക്കയായിട്ട് കർശനമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിനുപരിയായിട്ട് നമ്മൾ ഈ വെഹിക്കിൾസിനകത്ത് പറഞ്ഞ ആൾക്കാർ കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ഈ ഓർഡിനൻസ് പ്രകാരവും മറ്റേ ആക്ട് പ്രകാരമുള്ള കേസുകളെടുക്കാനും നമ്മൾ പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ടീ ഷോപ്പിൽ പോയിട്ട് ചായ കുടിക്കുക, ആഹാരം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാരുടെ പേരും അവരുടെ മൊബൈൽ നമ്പറും നമ്മൾ രജിസ്റ്റർ വെച്ചിട്ട് എഴുതാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിറ്റക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാറന്റൈൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ വെഹിക്കിൾസിൽ ഇപ്പൊ നമ്മൾ ബാക്കിൽ 2 പേര്, ഡ്രൈവറെ കൂടാണ്ട് ഫ്രണ്ടിൽ ഒരാൾ, അങ്ങനെ 4 പേരെ മൊത്തം പെർമിറ്റ് ചെയ്തിരിക്കുന്നത് വിൻ ഡ്രൈവർ ഉൾപ്പെടെ. അപ്പൊ അതിൽ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് പക്കയായിട്ട് മാനിഫെസ്റ്റോ ഇത് പാലിക്കത്തക്ക രീതിയിൽ നടപ്പാക്കി വരുന്നുണ്ട്. പിന്നെ റൂറൽ ഡിസ്ട്രിക്റ്റിൽ ഇന്റർസ്റ്റേറ്റ് ബോർഡ് ഉള്ളത് കൊണ്ട് ഡിസ്ട്രിക്ട് ബോർഡ് ഉള്ളത് കൊണ്ട് അത് ബോർഡിൽ ചെക്ക് ചെയ്ത് തന്നെയാണ് വെഹിക്കിൾസ് ഇപ്പൊ നമ്മൾ വിടുന്നത്. കോവിഡിനൊപ്പം ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായ പരിശീലനം ഓരോ വ്യക്തിയും ഉറപ്പുവരുത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ദൈനംദിന ജീവിതത്തിൽ കോവിഡിനെ എങ്ങനെ അകറ്റി നിർത്താമെന്നതിന് പ്രയോഗ പാഠങ്ങൾ നൽകുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബി പത്മകുമാർ. അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതെ കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയാനാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലെ അന്തരീക്ഷം ആരോഗ്യകരമാകണം, കുടുംബാംഗങ്ങളുടെ സ്വാസ്ഥ്യവും നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളെല്ലാം തന്നെ ആരോഗ്യ നികേതനങ്ങളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. പനി, ചുമ, ജലദോഷ ലക്ഷണങ്ങൾ തുടങ്ങിയവ ഉള്ളവർ മറ്റ് കുടുംബാംഗങ്ങളുമായി ഇടപഴകാതെ ഒരു മുറിയിൽ തന്നെ കഴിയുവാൻ ശ്രദ്ധിക്കണം. സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യസഹായം തേടുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 65 കഴിഞ്ഞ വയോജനങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണം. ഇവർക്കാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്ന പ്രക്രിയ ആവശ്യമായിട്ടുള്ളത്. മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ പ്രത്യേകമായി ഒരു മുറിയിൽ തന്നെ ഇവർക്ക് കഴിയാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ഭക്ഷണവും മറ്റും അവർക്കായി മുറിയിൽ തന്നെ കൊണ്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൊബൈൽ ഫോൺ, പേന, കണ്ണാടി, ടവൽ തുടങ്ങിയ വ്യക്തിഗത സാമഗ്രികൾ കുടുംബാംഗങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രമേഹം, ഹൃദ്രോഗം, അർബുദം, സന്ധിവാത രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ, സ്റ്റിറോയിഡ് പോലെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ തുടങ്ങിയവരും പ്രത്യേക കരുതൽ എടുക്കണം. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കർച്ചീഫ് കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ വായുമൂക്കും കുത്തിപ്പിടിച്ച് ശ്വസന ശുചിത്വം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ, പാൽ കവർ, പലവ്യഞ്ജന പാക്കറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്തതിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുവാനും മറക്കരുത്. പുറത്ത് യാത്ര ചെയ്ത് മടങ്ങിയെത്തുന്നവർ പാദരക്ഷകൾ പുറത്തിടണം. നന്നായി കുളിച്ച് വസ്ത്രങ്ങൾ മാറിയതിനു ശേഷം മാത്രമേ കുട്ടികൾ, വയോജനങ്ങൾ എന്നിവരുമായി ഇടപഴകാൻ പാടുള്ളൂ. മുറികൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ശുചി മുറികളും ബ്ലീച്ചിംഗ് ലൈൻ ഉപയോഗിച്ച് വൃത്തിയാക്കുവാൻ മറക്കരുത്. വളർത്തു മൃഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ആവശ്യമായിട്ടുള്ള ശുചിത്വം പാലിക്കുവാനും ശ്രദ്ധിക്കണം. ബർത്ത്ഡേ പാർട്ടികൾ പോലെയുള്ള ഒത്തുചേരലുകൾ തൽക്കാലം നമ്മൾ ഈ കോവിഡ് ഭീഷണി ഒഴിവാകുന്നതുവരെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. കുടുംബാംഗങ്ങളെല്ലാം തന്നെ സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക, രാവിലത്തെ
ഇളം വെയിൽ കൊള്ളുക, ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക തുടങ്ങിയ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുന്ന കാര്യങ്ങളിലും വ്യാപൃതരാകേണ്ടതുണ്ട്. കോവിഡ് ബാധയുള്ള ഒരു സമയത്ത് രോഗവ്യാപനം നിയന്ത്രിക്കുവാനായി വീടുകളിലെ മുറികളുടെ വാതിലുകളും ജനാലുകളും ഒക്കെ തുറന്നിട്ട് നല്ല പ്രകാശവും വായു പ്രവാഹവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. വീട്ടിൽ ആരെങ്കിലും തന്നെ ഹോം ക്വാറന്റൈനിൽ ഉണ്ടെങ്കിൽ അവർ ആവശ്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായിട്ട് പാലിച്ചിരിക്കണം. കഴിയുന്നത്ര പൊതുവാഹന യാത്രകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. സ്വകാര്യ വാഹനങ്ങളായിരിക്കും ഏറ്റവും സുരക്ഷിതം. യാത്ര ചെയ്യുമ്പോഴും നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങുവാനായിട്ട്. ഒരു സീറ്റിൽ ഒരാൾ എന്നുള്ള രീതിയിൽ സാമൂഹിക അകലം പാലിച്ച് ബസ്സിലും മറ്റും യാത്ര ചെയ്യുന്നതാണ് സുരക്ഷിതം. കൃത്യമായിട്ടുള്ള യാത്രാ നിരക്ക് കയ്യിൽ കരുതുക. കൂടുതൽ നോട്ട് കൈമാറ്റത്തിനുള്ള സാധ്യത കുറയ്ക്കാനും ശ്രദ്ധിക്കുക. കഴിയുന്നത്ര വാഹനത്തിന്റെ പ്രതലങ്ങളിലും കമ്പിയിലും മറ്റും സ്പർശിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ കൊണ്ട് കൈ വൃത്തിയാക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും സർവീസിന് ശേഷം വാഹനത്തിന്റെ ഉൾഭാഗവും സീറ്റുകളും അണുനാശിനി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പനി, ചുമ, ജലദോഷ പനിയുടെ ലക്ഷണങ്ങൾ തുടങ്ങിയുള്ളവർ ഓഫീസിൽ വരാൻ പാടില്ല. കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം എന്നിവയും കരുതുന്നതാണ് നല്ലത്. ഓഫീസിൽ കയറുന്നതിന് മുൻപ് കൈകൾ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കണം. കഴിയുന്നതും ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർകേസ് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. കോണി കയറുമ്പോൾ സ്റ്റെയർകേസിന്റെ റെയിലിംഗ്സിലും മറ്റും പിടിക്കാതെ കയറുവാൻ ശ്രദ്ധിക്കുക. ലിഫ്റ്റ് ബട്ടണിൽ നേരിട്ട് സ്പർശിക്കാതെ ടിഷ്യൂ ഉപയോഗിച്ച് തൊടുന്നതായിരിക്കും നല്ലത്. കാന്റീൻ പോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. പേപ്പറുകൾ, ഫയലുകൾ, നോട്ടുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്തതിനു ശേഷവും സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. മേശ, കസേര, ഓഫീസ് ഉപകരണങ്ങൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുവാനും ശ്രദ്ധിക്കണം. ഓഫീസിനകത്ത് ആൾക്കൂട്ടം ഉണ്ടാകാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടപ്പാക്കുന്ന പുതിയ നിഷ്കർഷകളെ കുറിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഭാതഭേരിയോട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച ഇളവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിൻ പുതിയ മുദ്രാവാക്യവുമായി ജനങ്ങൾക്കിടയിൽ ശക്തിയായി പ്രചരിപ്പിക്കാൻ അത് പ്രാവർത്തികമാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. SMS എന്നാണ് ആ ത്രയക്ഷരം. SSOP-നെയും MMASK-നെയും 3rd SSOCIAL DISTANCING-നെയും പ്രതിനിധീകരിക്കുകയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സാധിക്കൂ എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആൾക്കൂട്ടങ്ങളെ സമ്പൂർണ്ണമായിട്ടും എല്ലായിടത്തും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 പേരിൽ കൂടുതൽ ഒരു സമരകേന്ദ്രത്തിൽ പാടില്ല എന്ന് കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാകണം, പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാകണം സമരങ്ങൾ നടത്തേണ്ടത്. ജില്ലയിൽ നടക്കുന്ന സർക്കാരിന്റെ പരിപാടികളിലും 20 പേരിൽ കൂടാതുള്ള പരിപാടിയൊക്കെ നടത്താനായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ചന്തകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ചന്തകളൊക്കെ തന്നെ കോവിഡ് ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അച്ചടക്കം പാലിക്കാത്തതായിട്ടുള്ള സ്ഥാപന ഉടമകൾക്ക് നേരെ കർശന നടപടികൾ സ്വീകരിക്കാനായിട്ട് നിശ്ചയിച്ചു. കല്യാണം, മരണമൊക്കെ നമ്മൾ നേരത്തെ നിയന്ത്രിതമായിട്ടാണ് നടന്നിരുന്നത്. ഈ അടുത്ത കാലത്ത് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. 20 പേരിൽ കൂടുതൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. കല്യാണങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ 50-50 എന്നുള്ള നിലയിലല്ല, ആകെ 50 പേർ പങ്കെടുക്കുന്ന ചടങ്ങുകളൊക്കെ കല്യാണങ്ങൾ മാറ്റാനായിട്ട് സാധിക്കണം. പ്രധാനപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള ആശുപത്രികളിൽ ഇൻപേഷ്യന്റ് ഉള്ള, ഇപ്പൊ മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രികൾ, പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ അടക്കം എല്ലാ ആശുപത്രികളും സന്ദർശകരെ നിയന്ത്രിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ആ സന്ദർശകരെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുകയാണ്. ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ സന്ദർശകർ പാടില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ ഓട്ടോറിക്ഷകളിൽ കയറുന്ന ആളുകളോട് ഓട്ടോറിക്ഷയുടെ നമ്പരും ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പേരും അദ്ദേഹത്തിന്റെ ടെലിഫോൺ നമ്പരും വാങ്ങി സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പരിശോധിക്കാൻ അത് സഹായകരമാകും. തിരുവനന്തപുരം ജില്ലയിലെമ്പാടും വാർഡ് തലത്തിലുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. വാർഡ് തല കർമ്മസമിതികളെ ശക്തമാക്കാൻ തീരുമാനിച്ചു. ജനപ്രതിനിധികൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കണം എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. MLA-മാരുടെ നേതൃത്വത്തിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള പഞ്ചായത്തുകളുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾ താഴെ തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മുനിസിപ്പൽ ചെയർമാൻമാരുടെയും എല്ലാം വീഡിയോ കോൺഫറൻസിംഗ് നടത്താനായിട്ട് നിശ്ചയിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹ വ്യാപനം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും വളരെ കർക്കശത്തോടു കൂടി തന്നെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിയമം വളരെ ശക്തിയായിട്ട് അത് ഉപയോഗപ്പെടുത്തി ഈ പ്രവർത്തനങ്ങൾക്ക് പരിരക്ഷ നൽകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇത്രയും തീരുമാനങ്ങൾ എടുത്തതെല്ലാം നടപ്പിലാക്കുകയാണ് ജില്ലയിൽ അതിന്റേതായിട്ടുള്ള പ്രതിഫലനം നിശ്ചയമായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതര സംസ്ഥാനത്തിന്റെ അതിർത്തിയുമായിട്ട് ജില്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ല പങ്കെടുക്കുന്നത്, അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനമെടുത്തു. കണ്ണാടിയും പേനയും മൊബൈലും
നോട്ടും പലവ്യഞ്ജന കവറുമൊക്കെ കൊറോണയുടെ കടത്തുവഞ്ചികളാകാമെന്ന് അറിയാമെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് നമ്മിൽ ഭൂരിഭാഗവും. കണ്ടതു മാത്രമേ വിശ്വസിക്കൂ എന്നത് നമ്മുടെ അവകാശമായിരിക്കാം. കാണാതെ മാത്രം വ്യാപരിക്കുന്നത് കൊറോണയുടെ അവകാശവും. വയലറ്റ് മുതൽ ചുവപ്പ് വരെയുള്ള സപ്തവർണ്ണങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച തളച്ചിടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. ബാക്കി നമുക്ക് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റുമാണ്. ആയിരക്കണക്കിന് ലെൻസുള്ള കണ്ണുമായി ഒരു ചെറുതുമ്പി അതേ ഫ്രെയിമിൽ നിഷ്കളങ്കമായി തത്തിക്കളിക്കുന്നുണ്ടല്ലോ. പ്രഭാതഭേരി